ഇനി സാഹിത്യ നഗരം. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം. കോഴിക്കോട്ടങ്ങാടിയിലെ കോയക്കാന്റെ കടയില് കോയിന്റെ കറിയുടെ ചാറ് പായക്ക വറുത്തതും. കോഴിക്കോടിന്റെ മണ്ണ് ഇന്ന് ഇന്ത്യയുടെ തന്നെ പൈതൃകത്തിന്റെ പ്രതീകമായി മാറിക്കഴിഞ്ഞു. ഇന്ത്യ ഒട്ടാകെ ഇന്ന് കോഴിക്കോടിനെ ഉറ്റുനോക്കുമ്പോൾ കോഴിക്കോട് സാഹിത്യ നഗരമാകുമ്പോൾ മലയാള സിനിമാ ചരിത്രത്തിനും കോഴിക്കോട് സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട്. ആ ചരിത്രത്താളാണ് ഇന്ന് ഓർമ്മ ചിത്രം മണിക്കുന്നത്. കോഴിക്കോട് നഗരവും മലയാള സിനിമയും. ടയറോ ടയർ സെക്കൻഡ് ഹാൻഡ് ന്യൂ ടയേഴ്സ്. സെക്കൻഡ് ഹാൻഡ് ഹാൻഡ് ടയറുകളുടെ പറുദിശ, വിദേശ നിർമ്മിത പുതിയ ടയറുകൾ, പ്രീമിയം വെഹിക്കിൾസിന്റെ എല്ലാ സൈസ് ടയറുകളും ലഭിക്കുന്ന കേരളത്തിലെ ഏക കാലിക്കറ്റ്. കോഴിക്കോട് നഗര മധ്യത്തിൽ 1954 പിതാവ് തുടങ്ങിവെച്ച മോഡേൺ സ്റ്റോഴ്സ് ഫാമിലി ഇന്നർവെയർ ഷോപ്പ് ഈസ്റ്റ് കോട്ട് റോഡ് നിയർ സെക്കൻഡ് റെയിൽവേ ഗേറ്റ്. അഭിനേതാവും മലയാള സിനിമാ ലോകത്തോടുള്ള അഭിനിവേശവും കാരണം ഫിലിം സിറ്റി എന്ന മാഗസിൻ ലാഭേച്ഛ നോക്കാതെ വിപണിയിൽ എത്തിക്കുന്ന നവീൻ കാലിക്കറ്റ് എന്ന അതുല്യ കലാകാരനാണ്. അച്ഛൻ തുടങ്ങിവെച്ച സ്ഥാപനം 70 വർഷം കഴിഞ്ഞിട്ടും കോഴിക്കോടിന് ചാർത്ത് കിട്ടിയ ഓമന പേരാണ് സാഹിത്യ നഗരം എന്നത്. കുന്ദലതയുടെ കർത്താവായ അപ്പോ നെടുങ്ങാടിയിൽ നിന്നും കോഴിക്കോടിന്റെ നോവൽ സാഹിത്യ ചരിത്രം തുടങ്ങുന്നുവെങ്കിൽ അത്ര തന്നെ വയസ്സുണ്ട് കോഴിക്കോടിന്റെ സാഹിത്യ പാരമ്പര്യത്തിനും. കോഴിക്കോടൻ മണ്ണിൽ സാഹിത്യത്തിന്റെ വേരുകൾ പടർത്തിയ എഴുത്തുകാർ അനവധിയാണ്. ഇന്ദുലേഖയ്ക്കും കുന്ദലതയ്ക്കും മുന്നേ കാറ്റിൽ പോലും പറന്നെത്തിപ്പടർന്ന വടക്കൻ വീരഗാഥകൾ, ഞാറ്റുപാട്ടുകൾ, കൊയ്ത്തുപാട്ടുകൾ, മലബാറിന്റെ മിശ്രിത സംസ്കാരത്തിൽ പിറന്ന കഥകൾ, കവിതകൾ, നോവലുകൾ, യാത്രാവിവരണങ്ങൾ, നാടകങ്ങൾ, കോഴിക്കോടൻ ജനതയുടെ സൗഹൃദ സമ്മേളനങ്ങൾക്ക് പോലും സാംസ്കാരികതയുടെ മുഖമാണുള്ളത്. മലബാറിന്റെ സാംസ്കാരിക തലസ്ഥാനമായ കോഴിക്കോട് എന്ന മഹാനഗരത്തെക്കുറിച്ച് മറ്റു ജില്ലക്കാർ കേൾക്കുന്നത് തന്നെ ഒരു സിനിമാ പാട്ടിലൂടെയായിരുന്നു. കോഴിക്കോട്ടങ്ങാടിയിലെ കോയക്കാന്റെ കടയില് കോയിന്റെ കറിയുടെ ചാറ് പായക്ക വറുത്തതും. ചന്ദ്രാപിന്നി നാഷണൽ എന്ന ആദ്യ സിനിമാ ടാക്സിന്റെ മുന്നിലെ തെങ്ങ ഉയരത്തിൽ കെട്ടിവെച്ചിരുന്ന കോളാമ്പിയിലൂടെ ഒഴുകി വന്നിരുന്ന പി ഭാസ്കരന്റെ നാട്ടുഭാഷയിലുള്ള ഈ പാട്ട് ബാബുരാജിന്റെ സംഗീതത്തോടെ തങ്കക്കുടം എന്ന ചിത്രത്തിൽ മെഹബൂബിന്റെ സ്വരത്തിൽ പാടി കേൾക്കുന്നതും പിന്നീട് കുട്ടികൾ ആവേശത്തോടെ പാടി നടന്നതും ചില നല്ല ബാല്യകാല സ്മരണകൾ ഓർത്തെടുക്കുകയാണ് ഓർമ്മ ചിത്രം. ലേഖകൻ സതീഷ് കുമാർ, വിശാഖപട്ടണം. 6ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠങ്ങളിൽ നിന്നും 1498 കോഴിക്കോട് കപ്പലിറങ്ങിയ വാസ്കോഡ ഗാമയുടെ ചരിത്രം പഠിക്കുമ്പോഴും ഈ നഗരം എവിടെയാണെന്ന് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് ഫിലിപ്സ് റേഡിയോയിലൂടെ കോഴിക്കോട് ആകാശവാണി നിലയത്തിലെ കരകരാ ശബ്ദത്തോടെയുള്ള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ കേരള ജനതയ്ക്ക് എന്തോ കോഴിക്കോട് എന്ന നഗരത്തോട് ചെറിയ ഇഷ്ടം തോന്നി തുടങ്ങി. പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന എസ് കെ പൊറ്റക്കാടിന്റെ പുസ്തകത്താളിൽ എവിടെയോ ഈ സഞ്ചാരി കോഴിക്കോട്ടാണ് ജനിച്ചതെന്ന് മലയാളി തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുള്ളിമാൻ എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതി ബാബുരാജ് സംഗീതം നൽകി യേശുദാസ് പാടിയ ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ നീ എന്റെ നെഞ്ചിൽ തുള്ളി വന്ന
എന്തിനാണ്. ഈ അതിസുന്ദരമായ ഗാനം അക്കാലത്ത് നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ എന്ന റേഡിയോ പരിപാടിയിലൂടെ എന്നും കേട്ടിരുന്നത് ഇന്നും മറ്റൊരു സുന്ദരമായ ഓർമ്മ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയും പാത്തുമ്മയുടെ ആടുമൊക്കെ മലയാളി വായിച്ചപ്പോഴും ഇതെല്ലാം എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതെന്ന് പല ആൾക്കാർക്കും മനസ്സിലാവുന്നത് തന്നെ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. കോട്ടയം ജില്ലയിലെ വൈക്കം തലയോലപ്പറമ്പിൽ ജനിച്ച ഈ മനുഷ്യൻ എങ്ങനെയാണ് ബേപ്പൂർ സുൽത്താൻ ആയതെന്ന് പലർക്കും അറിയില്ലായിരുന്നു. എന്തായാലും വാസ്കോഡഗാമ കോഴിക്കോടിനെ കീഴടക്കി തന്റെ സാമ്രാജ്യം സ്ഥാപിച്ചതുപോലെ ഈ വൈക്കത്തുകാരൻ തന്റെ അനുഗ്രഹീത തൂലിക കൊണ്ട് കോഴിക്കോട് എന്ന സാംസ്കാരിക നഗരത്തെയും കീഴടക്കിയത് മറ്റൊരു രക്തരഹിത വിപ്ലവം. എസ് കെ പൊറ്റക്കാടിന് ശേഷം ഈ നഗരത്തിൽ ഒരു വലിയ സാഹിത്യ മുദ്ര പതിപ്പിക്കുന്നതും ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ടിരുന്ന ഈ എഴുത്തുകാരനായിരുന്നുവല്ലോ. നിളയുടെ കഥാകാരനായ എം ടി വാസുദേവൻ നായരും തൂലിക പടവാളാക്കിക്കൊണ്ട് കോഴിക്കോടിനെ കീഴടക്കാൻ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞതും വളരെ വൈകിയായിരുന്നു. തന്റെ സാഹിത്യ ജീവിതത്തിന്റെ രണ്ടാമൂഴം ആടിത്തിമർത്ത് കോഴിക്കോട് എന്ന സാമൂതിരിയുടെ തട്ടകത്തിലായതും ഈ സാഹിത്യ നഗരത്തിന്റെ മറ്റൊരു സൗഭാഗ്യം. എം ടിയുടെ പുസ്തകങ്ങൾ വായിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം കഥകൾ എഴുതിയ സിനിമകളായിരുന്നു ആദ്യം മനസ്സിൽ കയറിപ്പറ്റിയത്. ഇരുട്ടിന്റെ ആത്മാവ്, നഗരമേ നന്ദി, മുറപ്പെണ്ണ, പകൽക്കിനാവ്, കുട്ടിയെടത്തി, പാതിരാവും പകൽ വെളിച്ചവും, ഓളവും തീരവും, അസുരവിത്ത്, വിത്തുകൾ, നിർമാല്യം തുടങ്ങി എല്ലാ എം ടിയുടെ എക്കാലത്തെയും ഓർമ്മിക്കപ്പെടുന്ന ചിത്രങ്ങൾ പലതും കണ്ടതിന് ശേഷമായിരുന്നു ഈ കൃതികൾ വായിക്കുന്നത് തന്നെ. മഞ്ഞനിപ്പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചുവിച്ചു നീരാടുമ്പോ. നഗരമേ നന്ദിയിൽ ഭാസ്കരൻ മാസ്റ്റർ കടഞ്ഞെടുത്ത മഞ്ഞനിപ്പൂനിലാവും പറയുന്നോ പുഴ ചിരിക്കുന്നോ കരയുന്നോ പുഴ ചിരിക്കുന്നു കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു. വിഷാദഗാനവും എസ് ജാനകിയുടെ ആലാപന സൗകുമാര്യവും കൊണ്ട് അനുഗ്രഹീതമായ വിത്തുകളിലെ ഗോപുരമുകളിൽ വാസന്തചന്ദ്രൻ ഗോരോചനക്കുറി വരച്ചു സഖി ഗോരോചനക്കുറി വരച്ചു. അര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നും ഹൃദയതന്ത്രികളിൽ പടർത്തുന്ന അനുഭൂതികൾ പറഞ്ഞറിയിക്കാൻ വയ്യ. പിന്നെയും കുറെ കഴിഞ്ഞാണ് നഗരമേ നന്ദിയിലെ നഗരം നഗരം മഹാസാഗരം പതുക്കെ പതുക്കെ മനസ്സിലേക്ക് കയറി വരുന്നത്. മലയാളത്തിന് ആദ്യമായി ദേശീയ പുരസ്കാരം നേടിത്തന്ന നീലക്കുയിലിന് തുടക്കം കുറിക്കുന്നതും കോഴിക്കോട് നിന്നായിരുന്നു അത്രേ. അന്ന് കോഴിക്കോട് ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്ന കെ രാഘവൻ മാസ്റ്റർ, പി ഭാസ്കരൻ, കൂട്ടുകാരായ ഉറൂപ്, ശോഭന പരമേശ്വരൻ നായർ, രാമു കാര്യ, തിക്കൊടിയൻ എന്നിവരുടെ ഗൂഢാലോചനയുടെ അനന്തര ഫലമായിരുന്നുവല്ലോ കേരളം ഇന്നും നെഞ്ചിലേറ്റി ലാളിക്കുന്ന നീലക്കുയിൽ എന്ന മനോഹര ചലച്ചിത്രം. നീലക്കുയിലിന്റെ വേദന ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് എങ്ങനെ നീ മറക്കും കുയിലെ, എങ്ങനെ നീ മറക്കും. കോഴിക്കോട് അബ്ദുൾ ഖാദർ എന്ന ഗായകൻ ഹൃദയ വേദനയോടെ ആലപിച്ചപ്പോൾ മലയാളക്കാരൻ മുഴുവൻ ആ വേദന ഏറ്റുവാങ്ങി. അക്കാലത്ത് ഒട്ടുമുക്ക മുസ്ലിം വീടുകളിലെ കല്യാണ വീടുകളിൽ സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്ന ഉമ്മ, കുട്ടിക്കുപ്പായം തുടങ്ങിയ ചിത്രങ്ങളിലെ മനോഹരമായ മാപ്പിള പാട്ടുകൾക്ക് സംഗീതം പകർന്നത് മുഹമ്മദ് സാഹിർ ബാബുരാജ് എന്നിട്ട് കോഴിക്കോട്ടുകാരുടെ സ്വന്തം ബാബുക്കയാണെന്ന് അറിഞ്ഞപ്പോൾ കേരള ജനതയ്ക്ക് കൂടിയതേയുള്ളൂ. കണ്ണീനീലാവത്ത് കസ്തൂരി പൂശു കൈരേ കൈരേ കൈനാരി. ഈ സംഗീത നഗരത്തിന്റെ രാവുകളെ പാടി സമ്പന്നമാക്കാനെത്തിയ ജാൻ മുഹമ്മദ് എന്ന ഉത്തരേന്ത്യക്കാരൻ ഉപേക്ഷിച്ചു പോയ ഈ
സംഗീത രാജകുമാരന്റെ ധന്യമായ ഓർമ്മകൾക്ക് നമ്മൾ മലയാളികൾ എങ്ങനെയാണ് അദ്ദേഹത്തോട് നന്ദി പറയേണ്ടത് എന്നറിയില്ല. കലയെയും സാഹിത്യത്തെയും സംഗീതത്തെയും ഇത്രയധികം സ്നേഹിക്കുന്ന ജനങ്ങളുള്ള കോഴിക്കോട് നഗരം കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി തീർന്നിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ പോർച്ചുഗലിന്റെ ബ്രാഗ നഗരത്തിൽ കോഴിക്കോടിന്റെ സംഗീത പാരമ്പര്യവും പൈതൃകവും കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് യുനെസ്കോ വേദിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഒരു നഗരം സാഹിത്യ നഗര പദവിയിൽ ഇടം പിടിക്കുന്നത്. കോഴിക്കോട് നഗരവും മലയാള സിനിമയും അത്രമാത്രം ഇണചേർന്ന് നിന്നതുകൊണ്ടാണ് വീട്ടമ്മ ദ ഹൗസ് വൈഫ് യൂട്യൂബ് ചാനലും മലയാള സിനിമയുടെ ചരിത്രം പറഞ്ഞു തുടങ്ങിയ ഓർമ്മ ചിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിച്ചത്. ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന ഈ നേട്ടം കൈവരിച്ച കോഴിക്കോട് നഗരത്തെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി എന്ന ഗ്രാമത്തിൽ നിന്ന് 62 വർഷം മുമ്പ് ഞാൻ കോഴിക്കോട് എത്തുമ്പോൾ അന്ന് കോഴിക്കോട് മലബാറിൻ്റെ എന്ന് മാത്രമല്ല തെക്കേ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വാണിജ്യ നഗരമായിരുന്നു. ഇന്ന് ആ വാണിജ്യ നഗരം നിരവധി അംഗീകാരങ്ങളും ആദരവും നേടി ഇന്ന് സാഹിത്യ നഗരമെന്ന ഉന്നത പദവിയിലെത്തിയിരിക്കുകയാണ്. കോഴിക്കോട് സാഹിത്യ നഗരം എന്നതോടൊപ്പം തന്നെ സൗഹൃദ നഗരമാണ്, രുചിയുടെ നഗരമാണ്, ഫുട്ബോളിൻ്റെ നഗരമാണ്, കലാ കായിക അവിടെ വസന്തമാണ്. ചരിത്രത്തിൽ സുവർണ രൂപ ഏർപ്പെടുത്തേണ്ട ഒരു നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. അത് നേടുന്നതിന് പിന്നിൽ പ്രദർശിച്ച കോഴിക്കോട് നഗരസഭ മേയർ ഉൾപ്പെടെ എല്ലാവരും അതിൽ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ഏകസ്വരത്തിൽ അഭിനയിക്കുന്നുവെന്ന്